please subscribe and don't forget to press the bell icon to get notified whenever we upload a new video. വിശദമായ വാർത്തകളിലേക്ക് മന്ത്രി ഇ ചന്ദ്രശേഖരൻ മൂന്നാറിൽ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. സെറ്റിൽമെന്റ് ഓഫീസറുടെ പ്രവൃത്തി പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സാങ്ച്വറി പ്രഖ്യാപിച്ച സന്ദർഭത്തിൽ തന്നെ ആ നോട്ടിഫിക്കേഷനെ പ്രത്യേകം എടുത്തു പറഞ്ഞിരുന്നു, ഈ പ്രദേശത്ത് ഒരുപാട് കാലങ്ങളായി അധിവസിക്കുന്ന ആളുകൾ ഉൾപ്പെടെയുണ്ട്, അത്തരം ആളുകളുടെ പ്രശ്നത്തിൽ രേഖകളുടെ അടിസ്ഥാനത്തിൽ അവർക്കാവശ്യമായ സംരക്ഷണം നൽകാനും അവരെ നിലനിർത്താനുമുള്ള നടപടി ഉണ്ടാകണമെന്ന് നിശ്ചയിച്ചിരുന്നതാണ്. അപ്പോൾ ആ കാര്യത്തെ പരിശോധിച്ച് തീരുമാനിക്കണമെങ്കിൽ പരിശോധനക്കിറങ്ങുന്ന ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ ഇവിടെ താമസിച്ചു വരുന്ന ആളുകൾ വലിയൊരു വിഭാഗത്തിൻ്റെ എതിർപ്പുണ്ടാകുന്നുണ്ട്. അതിൻ്റെ കാരണം അവർക്ക് വലിയ ആശങ്കയുണ്ട്. കുടിയേറ്റക്കാരായിട്ടുള്ള പഴയ ആളുകൾ ഉൾപ്പെടെ അധിവസിക്കുന്നൊരു മേഖലയിൽ ഇത്തരമൊരു സാങ്ച്വറിയുടെ പ്രഖ്യാപനം വന്നതിനെ തുടർന്ന് ഇനി ഈ പ്രദേശമെല്ലാം സാങ്ച്വറിയാക്കി മാറ്റിക്കളയും എന്ന് പറയുന്ന ഒരു ആശങ്ക അവരെ നിലനിൽക്കുകയാണ്. എന്നാൽ അവരോട് പറയാനുള്ളൊരു കാര്യം ഉൾപ്പെടെയുള്ളതാണ് ഈ കഴിഞ്ഞ യോഗത്തിൽ ഞങ്ങൾ ആലോചിച്ചതും തീരുമാനിച്ചതും നേരത്തെ തന്നെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞതും. അവിടെ വർഷങ്ങളായി താമസിക്കുന്ന കുടിയേറ്റക്കാർക്ക് യാതൊരുവിധ ആശങ്കയും ഉണ്ടാകേണ്ട കാര്യമില്ല. നിയമാനുസൃതമായ രേഖകളുമായി അവിടെ താമസിച്ചു വരുന്ന ആളുകളെല്ലാം സംരക്ഷിക്കപ്പെടും. അതിൽ യാതൊരു മാറ്റവും വരുത്താൻ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അതേസമയം അതാരാണെന്ന് ബോധ്യപ്പെടാൻ ആവശ്യമായ പരിശോധനാ സംവിധാനങ്ങൾ ഉണ്ടാകണം. ആ പരിശോധനക്കുള്ള നടപടികൾ ഉണ്ടാകണമെങ്കിൽ ജനങ്ങളുടെ സഹകരണം ഉണ്ടാകണം. ആശങ്കയ്ക്ക് അവകാശമില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രദേശവാസികളായ താമസക്കാരും അവിടെ കാലങ്ങളായി കൃഷി ചെയ്തു വരുന്നവരും ഉൾപ്പെടെയുള്ളവരുടെ അഭിപ്രായങ്ങൾ അതെല്ലാം കേൾക്കാൻ തയ്യാറാകുന്ന ഉദ്യോഗസ്ഥരുടെ മുമ്പാകെ സെറ്റിൽമെൻ്റ് നടപടികൾ പൂർത്തീകരിക്കാൻ അവരുടെ സഹകരണം വേണം. അതുകൊണ്ട് ഒരേ സമയം സാഞ്ചറിയുടെ സംരക്ഷണവും അവിടെ വർഷങ്ങളായി അധിവസിക്കുന്ന ആളുകളുടെ ആശങ്കയെ അകറ്റലും ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമായി ഞങ്ങൾ കാണുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രദേശത്തുള്ള പൊതുവായ സ്ഥിതി മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരൊറ്റ ദിവസം കൊണ്ട് ഞങ്ങൾക്ക് മുഴുവൻ സ്ഥലങ്ങളും കാണാനും കണ്ടെത്താനും കഴിയും എന്ന അർത്ഥത്തിലല്ല, പക്ഷേ ഈ പ്രദേശത്തുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് ഒരു ഏകദേശ ധാരണയുണ്ടാകാനും പ്രദേശങ്ങളുടെ പ്രത്യേകത മനസ്സിലാക്കാനും അധിവാസ കേന്ദ്രങ്ങളെ ജനങ്ങളുടെ വാസകേന്ദ്രങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും ഒക്കെ കഴിയുന്നതിന് വേണ്ടിയുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു ദിവസം ഈ സന്ദർശനം തീരുമാനിച്ചിരിക്കുന്നത്. പറഞ്ഞോട്ടെ, തീരുമാനം ഉണ്ടാകാതെ വെറുതെ എന്തിനാണ്? വേറെ ജോലിയില്ല, അതിൻ്റെ ആണോ? തീരുമാനമുണ്ടാകും. ഒരു പണിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടു മൂന്ന് പേരെ ഇറങ്ങി തിരിച്ചു നിങ്ങൾ ധരിക്കരുത്. തീരുമാനമുണ്ടാകും, പക്ഷേ തീരുമാനം ഇവിടെ എടുക്കില്ല. ഇവിടെ തീരുമാനമെടുക്കാനല്ല ഞങ്ങൾ മൂന്ന് പേര് വന്നത്. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ എടുത്ത തീരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തി സന്ദർശനം നടത്തിപ്പോയാൽ ആവശ്യമായ വിവരങ്ങൾ ഇവിടെ നിന്ന് ശേഖരിക്കാൻ കഴിയുന്നത് ശേഖരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ തലത്തിൽ തീരുമാനമുണ്ടാവുകയും ചെയ്യും. ഞാൻ പറഞ്ഞു, സാങ്ച്വറിയുടെ സംരക്ഷണം, അതോടൊപ്പം തന്നെ ജനങ്ങൾ അവിടെ അധിവസിക്കുന്ന ആളുകളുടെ ആശങ്ക അകറ്റൽ, ഇത് രണ്ടും സർക്കാരിൻ്റെ ഉത്തരവാദിത്വമായിട്ടാണ് കാണുന്നത്. ഇത് സംബന്ധിച്ച് വല്ല അഭിപ്രായവും ജനപ്രതിനിധികൾക്ക് പറയാനുണ്ടെങ്കിൽ, ആ രണ്ട് പഞ്ചായത്തുകൾ ആ മേഖലയിലെ ആളുകൾക്ക് പറയാനുണ്ടെങ്കിൽ അത് കേൾക്കാനുള്ള ഒരു യോഗമെന്ന നിലക്ക് നാളെ ജനപ്രതിനിധികളുടെ യോഗവും വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് സന്ദർശന മധ്യേ അനുഭവത്തിൽ കാണുകയോ മനസ്സിലാക്കാൻ കഴിയുകയോ ചെയ്യുന്ന കാര്യങ്ങളും ജനപ്രതിനിധികളിൽ നിന്ന് ഉയർന്നു വരുന്ന അഭിപ്രായങ്ങളും നിയമപരമായ അതിൻ്റെ വിഷയങ്ങളും എല്ലാം പരിശോധിച്ച് ആവശ്യമായ തീരുമാനം തുടർന്ന് സർക്കാർ തലത്തിൽ സ്വീകരിക്കുന്നതായിരിക്കും. ഇപ്പോഴും ഇത്ര പറയുന്നതായിരിക്കും നല്ലത്. ഇനി സന്ദർശനത്തിന് ശേഷം വല്ലതും വേണം അവിടെ വെച്ചു പറയാം. അവിടെ വെച്ചു അല്ല, അവിടെ അത് നമ്മൾ നേരത്തെ നിശ്ചയിച്ച കൊട്ടക്കാമ്പൂര് പോവും, അതുപോലെ വട്ടവട പോവും, ഇതുപോലുള്ള കേന്ദ്രങ്ങളിലെ പ്രധാനപ്പെട്ട കടവരി പോവും. സെവനാണ് നേരിട്ട് എല്ലാ സ്ഥലവും അറിയാം, എനിക്കല്ലല്ലോ. തീർച്ചയായിട്ടും അങ്ങനെ വരേണ്ട കാര്യമില്ല. അപ്പൊ എം എൽ എയുടെ ഉറപ്പിൽ നിങ്ങൾക്ക് വരാം. വ്യക്തികളുടെ ഭൂമി കാണുക എന്നുള്ളതല്ല, ഇത് ഏതെങ്കിലും ഒരാളിന്റെ വിഷയമായി എടുക്കരുത്.
ഒരാളിന്റെ വിഷയമോ ഒരു പ്രശ്നത്തെ ഏതെങ്കിലും ഒന്നിലോ കേന്ദ്രീകരിച്ചുകൊണ്ട് വളരെ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി നീങ്ങുന്ന ഈ പ്രവർത്തനത്തെ ആരും തടസ്സപ്പെട്ടു. അല്ല, ഞാൻ നിങ്ങൾക്കെല്ലാം അറിയാം ഒരു കാര്യം. എന്താണ് നിങ്ങൾക്ക് അറിയുന്നത്? അതൊരു നിയമ പ്രശ്നമാണ്. ആ നിയമത്തിന്റെ പേരിൽ അദ്ദേഹം തന്നെ അപ്പീൽ കൊടുത്തിരിക്കുകയാണ്. അപ്പീൽ അത് പരിശോധിക്കും. അല്ലേ, നിയമമല്ലേ? ഈ ചന്ദ്രശേഖരൻ അടക്കമുള്ളവർ മന്ത്രിസഭാ ഉപസമിതി മൂന്നാറിലെ കൊട്ടക്കാമ്പൂർ വട്ടവാട തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങൾ സന്ദർശിക്കാനായി തുടങ്ങുകയാണ്. മൂന്ന് മന്ത്രിമാരാണ് സംഘത്തിലുള്ളത്. എം എം മണി, കെ രാജു, ഇ ചന്ദ്രശേഖരൻ, റവന്യൂ മന്ത്രി, വനം മന്ത്രി, അതോടൊപ്പം തന്നെ സ്ഥലത്ത് നിന്നുമുള്ള വൈദ്യുതി മന്ത്രിയായ എം എം മണി, ഇവർ മൂന്ന് പേരും അതോടൊപ്പം എം എൽ എമാരും മറ്റ് ജനപ്രതിനിധികളുമാണ് ഉള്ളത്. രണ്ട് ദിവസങ്ങളിലായി ഇന്ന് സന്ദർശനം നടത്തും. നാളെ ജനപ്രതിനിധികളുമായി, രണ്ട് പഞ്ചായത്തിലെ ഭാരവാഹികളുമായി ചർച്ച നടത്തും എന്നുള്ളതുമാണ് ഈ ചന്ദ്രശേഖരൻ പറഞ്ഞത്. പ്രധാനമായും നീലക്കുറിഞ്ഞിയുടെ സംരക്ഷണമെന്നുള്ള, നീലക്കുറിഞ്ഞി ഉദ്യാനത്തിൻ്റെ സംരക്ഷണമെന്നുള്ള ഒരു ലക്ഷ്യം, അതോടൊപ്പം തന്നെ ഈ സ്ഥലത്ത് ജനങ്ങളുടെ ആശങ്ക അകറ്റുക എന്നുള്ള അടുത്ത ലക്ഷ്യം, ഈ രണ്ട് ലക്ഷ്യത്തോടുകൂടിയാണ് ഈ സന്ദർശനം എന്നും അതോടൊപ്പം ഈ ഏതൊക്കെ സ്ഥലങ്ങൾ സന്ദർശിക്കും എന്നും മന്ത്രി പറഞ്ഞു. നിയമാനുസൃതമായ രേഖകൾ ഉള്ളവർ ഒരു വിധത്തിലുള്ള ആശങ്കയ്ക്കും ഇടയില്ല എന്ന ഉറപ്പ് നൽകുന്നുണ്ട്. നമ്മൾക്ക് മന്ത്രിസഭാ സംഘത്തിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാൻ സനോജ് നമ്മളോടൊപ്പം മൂന്നാറിൽ നിന്നും ചേരുകയാണ്. സനോജ്, എന്തൊക്കെയാണ് റവന്യൂ മന്ത്രി പറയാൻ ശ്രമിച്ചത്? ഏതൊക്കെ മേഖലകളിലായിരിക്കും ഇന്നത്തെ സന്ദർശനം? സുരേഷ്, വിവാദ പ്രദേശങ്ങൾ മുഴുവൻ സന്ദർശിക്കുമെന്നാണ് റവന്യൂ മന്ത്രി ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വ്യക്തമാക്കിയത്. റവന്യൂ മന്ത്രിക്കൊപ്പം കെ രാജുവും എം എം മണി ഉൾപ്പെടെയുള്ള മന്ത്രിമാരുമുണ്ട്. യാത്ര പുറപ്പെട്ട് കഴിഞ്ഞു. നേരെ പോകുന്നത് കൊട്ടക്കാമ്പൂർ മേഖലയിലേക്കാണ്. ഇതിനുശേഷമാണ് വട്ടവട ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് സന്ദർശിക്കുന്നത്. മുഴുവൻ പ്രദേശങ്ങളും സന്ദർശിക്കും. ഞങ്ങൾ പോകുന്നത് തീർച്ചയായും സനോജ് മന്ത്രിസഭാ സംഘത്തിനൊപ്പം മൂന്നാറിലേക്ക് പോകാനുള്ള തിരക്കിലായിരിക്കും. അതുകൊണ്ടാണ് ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. മന്ത്രി പറഞ്ഞിട്ടുള്ള വാക്കുകൾ നമുക്ക് ഒരിക്കൽ കൂടി കേൾക്കാം. നീലക്കുറിഞ്ഞിയുടെ സംരക്ഷണം, വർഷങ്ങളായി ഈ പ്രദേശത്ത് താമസിക്കുന്നവരുടെ ആശങ്ക അകറ്റുക, ഈ രണ്ട് ദൗത്യമാണ് മന്ത്രിസഭാ സമിതിക്ക് മുന്നിൽ ഉള്ളത്. എന്നാൽ ഇവിടെ വെച്ച് തീരുമാനം, മൂന്നാറിൽ വെച്ച് തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കരുത്. കാരണം കാര്യങ്ങളെല്ലാം പരിശോധിക്കാനാണ് താങ്കൾ വന്നിട്ടുള്ളത് എന്നാണ് മന്ത്രി പറഞ്ഞത്. വർഷം 11 കഴിഞ്ഞു, 2017 ആകുമ്പോഴും അത് സംബന്ധിച്ച് അവസാനമായി ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ നിൽക്കുകയാണ്. പ്രിലിമിനറി നോട്ടിഫിക്കേഷൻ മാത്രമാണ് 2006 ഉണ്ടായത്. ഫൈനൽ നോട്ടിഫിക്കേഷൻ വരാത്തത് അത് സംബന്ധിച്ചൊരു സെറ്റിൽമെൻ്റ് ഓഫീസറെ നിശ്ചയിച്ചിരുന്നു. ആ സെറ്റിൽമെൻ്റ് ഓഫീസറുടെ പ്രവൃത്തി പൂർത്തീകരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഫൈനൽ നോട്ടിഫിക്കേഷൻ വരാത്തത്. സെറ്റിൽമെൻ്റ് ഓഫീസറുടെ പ്രവൃത്തി പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ സാങ്ച്വറി പ്രഖ്യാപിച്ച സന്ദർഭത്തിൽ തന്നെ ആ നോട്ടിഫിക്കേഷനെ പ്രത്യേകം എടുത്തു പറഞ്ഞിരുന്നു, ഈ പ്രദേശത്ത് ഒരുപാട് കാലങ്ങളായി അധിവസിക്കുന്ന ആളുകൾ ഉൾപ്പെടെയുണ്ട്. അത്തരം ആളുകളുടെ പ്രശ്നത്തിൽ രേഖകളുടെ അടിസ്ഥാനത്തിൽ അവർക്കാവശ്യമായ സംരക്ഷണം നൽകാനും അവരെ നിലനിർത്താനുമുള്ള നടപടി ഉണ്ടാകണമെന്ന് നിശ്ചയിച്ചിരുന്നതാണ്. അപ്പോൾ ആ കാര്യത്തെ പരിശോധിച്ച് തീരുമാനിക്കണമെങ്കിൽ പരിശോധനക്കിറങ്ങുന്ന ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ ഇവിടെ താമസിച്ചു വരുന്ന ആളുകൾ വലിയൊരു വിഭാഗത്തിൻ്റെ എതിർപ്പുണ്ടാകുന്നുണ്ട്. അതിൻ്റെ കാരണം അവർക്ക് വലിയ ആശങ്കയുണ്ട്. കുടിയേറ്റക്കാരായിട്ടുള്ള പഴയ ആളുകൾ ഉൾപ്പെടെ അധിവസിക്കുന്നൊരു മേഖലയിൽ ഇത്തരമൊരു സാങ്ച്വറിയുടെ പ്രഖ്യാപനം വന്നതിനെ തുടർന്ന് ഇനി ഈ പ്രദേശമെല്ലാം സെഞ്ചുറിയാക്കി മാറ്റിക്കളയും എന്ന് പറയുന്ന ഒരു ആശങ്ക അവരെ നിലനിൽക്കുകയാണ്. യെസ്, നമ്മളോടൊപ്പം സനോജ് ചേരുകയാണ്. സനോജ്, മന്ത്രിയുടെ വാക്കുകൾ, ആ വാക്കുകൾ പരിശോധിച്ചാൽ കുടിയേറ്റക്കാരായി വർഷങ്ങളായി താമസിക്കുന്ന ഈ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് മന്ത്രി പറയുന്നത്? എവിടെയൊക്കെയാണ് ഇന്ന് സംഘം സന്ദർശനം നടത്തുക? മന്ത്രി പറഞ്ഞ വാക്കുകളുടെ ഉള്ളടക്കമെന്താ?
മറ്റും പരമ്പരാഗതമായി അവിടെ കുടിയേറ്റക്കാരായിരിക്കുന്ന കർഷകരെ ഇറക്കിവിടുന്ന ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല. ഒപ്പം ആ പ്രദേശത്തെ നീതിപ്രതി ഉദ്യാനം സംരക്ഷിക്കേണ്ട ഒരു ചുമതല സർക്കാരിനുണ്ട്. ആ ഉദ്യാനം സംരക്ഷിക്കുന്നതിനൊപ്പം തന്നെ കർഷകരെയും സംരക്ഷിക്കും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിശോധന നടത്തുവാനെത്തുന്ന ഉദ്യോഗസ്ഥർക്ക് അയക്കുന്നതിന് ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സംഭവവികാസങ്ങളുണ്ട്. അത്തരത്തിലുള്ള തെറ്റിദ്ധാരണജനകമായ കാര്യങ്ങൾ ആ പ്രദേശത്തെ ആളുകളുടെ ഇടയിലുണ്ട്. അവരുടെ തെറ്റിദ്ധാരണ പരിഹരിക്കുവാനും അതിനെ സംബന്ധിച്ചുള്ള പഠനം പൂർത്തിയാക്കാൻ വേണ്ടിയുമാണ് ഞങ്ങൾ സന്ദർശിക്കുന്നത്. എന്നാൽ ഇത്തരത്തിൽ ഇന്ന് ഇവിടെ വെച്ച് തീരുമാനം ഉണ്ടാവുകയില്ല. വരും ദിവസങ്ങളിൽ ഞങ്ങൾ ഈ സന്ദർശനത്തിന് ശേഷം നാളെ ആ പ്രദേശത്തെ ജനപ്രതിനിധികളും കർഷകരുമായി അവരുടെ ആശങ്ക പരിഹരിക്കാൻ വേണ്ടിയുള്ള ചർച്ചകൾ ഉണ്ടാവും. ഇതിനുശേഷം ഈ കാര്യങ്ങൾ ഞങ്ങൾ മന്ത്രിസഭാ ഉപസമിതിയും സർക്കാരും മന്ത്രിസഭാ യോഗവും ചർച്ച ചെയ്യും. ക്രിയാത്മകമായ തീരുമാനങ്ങൾ എന്തായാലും പിന്നീട് ഉണ്ടാവുമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ജോയ്സ് ജോർജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇത് ആരെങ്കിലും ഒരു വ്യക്തിയുടെ പ്രശ്നം മാത്രമായി നിങ്ങൾ ചിത്രീകരിക്കില്ല. കാരണം ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുള്ള പ്രശ്നമല്ല ഇത്. ഇത് പരമ്പരാഗതമായി പതിറ്റാണ്ടുകളായി അവിടെ കുടിയേറ്റിയിരിക്കുന്ന കർഷകരുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഒപ്പം നീലക്കുറിഞ്ഞി ഉദ്യാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം സംരക്ഷിക്കേണ്ടത് കർഷകരുടെ പ്രശ്നങ്ങൾ സംരക്ഷിക്കുന്നതിനൊപ്പം തന്നെ നീലക്കുറിഞ്ഞി ഉദ്യാനവും സംരക്ഷിക്കേണ്ടത് സർക്കാരിന്റെ ചുമതലയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളുമായിട്ടാണ് സർക്കാർ മുമ്പോട്ട് പോകുന്നത്. ഇത്തരത്തിൽ നടപടികളുമായി മുമ്പോട്ട് പോകുമ്പോൾ ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. അത്തരത്തിൽ ഉണ്ടാകുന്ന തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങളാണ് അവിടെ കർഷകർക്കുള്ളത്. അവരുടെ തെറ്റിദ്ധാരണകൾ പരിഹരിക്കുന്നതിനും ആശങ്കകൾ പരിഹരിച്ചുകൊണ്ട് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകളാണ് സർക്കാരിന്റെ ഭാഗത്തും ഉണ്ടാവുക. മറിച്ചുള്ള വാദങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണ് എന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. എന്തായാലും യാത്ര തുടരുകയാണ്. നമ്മളും മന്ത്രിതല സംഘത്തിനൊപ്പം പിന്നാലെയുണ്ട്. ഇവിടെ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ സഞ്ചരിച്ചെങ്കിൽ മാത്രമേ അവിടെ എത്തിപ്പെടാൻ കഴിയുകയുള്ളൂ. അതിനുവേണ്ടിയുള്ള യാത്രയിലാണ് മന്ത്രിതല സംഘം. തീർച്ചയായും സനോജിനെ സനോജിനെ ആ സമയത്ത് വിളിക്കാം. മൂന്നാറിൽ നിന്നും സംഘം യാത്ര തിരിച്ചിരിക്കുന്നു. ഏതാണ്ട് 40 കിലോമീറ്ററോളം സഞ്ചരിക്കുമ്പോഴാണ് ഈ കൊട്ടക്കാമ്പൂർ അടക്കമുള്ള പ്രദേശങ്ങളിൽ സംഘം എത്തുക എന്നുള്ളതാണ് സനോജ് നൽകുന്നത്. മന്ത്രിസഭാ ഉപസമിതിക്കൊപ്പമാണ് സനോജും നമ്മുടെ സംഘവും ഉള്ളത്. ആ വാർത്തയിലേക്ക് പിന്നീട് വരാം. കൊട്ടക്കാമ്പൂർ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലങ്ങളും സന്ദർശിക്കുമെന്ന് യാത്രയ്ക്ക് മുൻപ് മന്ത്രി എം എം മണി മാധ്യമങ്ങളെ തടയുന്നതിനോട് യോജിപ്പില്ല. അക്കാര്യം താനല്ല തീരുമാനിക്കുന്നത് എന്നും എം എം മണി മൂന്നാറിൽ പറഞ്ഞു. എവിടക്കാ പോകുന്നത് നിങ്ങൾ ആലോചിച്ചില്ലല്ലോ. അതൊന്നും വരാൻ വഴിയൊന്നുമില്ല. പെർമിഷൻ ഞാനാണോ തരണ്ടെ? അവിടെ ചോദിച്ചു ഇല്ലെന്നേ. നിങ്ങളെ അവിടെ പോകുന്നതിനെ തടയുന്നൊന്നും എനിക്ക് യോജിപ്പില്ല. ആവശ്യം വേണ്ട നിർത്ത്. എത്ര സമയം വരെ അതേസമയം സർക്കാരിന്റെ പൊതുനയത്തിന് അകത്തു നിന്നുകൊണ്ടാണ് റവന്യൂ വകുപ്പും വനം വകുപ്പും പ്രവർത്തിക്കുന്നതെന്ന് CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ കെ ശിവരാമൻ പറഞ്ഞു. കുറഞ്ഞ സാങ്ചറിയുടെ അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് ആ പ്രദേശം കാണാൻ തീരുമാനിച്ച സർക്കാർ തന്നെയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് മൂന്ന് മന്ത്രിമാർ സ്ഥലം പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. അത് അദ്ദേഹത്തിന് തന്നെ വിശദീകരിക്കേണ്ട കാര്യമാണ്. റവന്യൂ വകുപ്പും വനം വകുപ്പും ഗവൺമെന്റിന്റെ ഭാഗമാണ്. ഗവൺമെന്റിന് ഈ കാര്യത്തിൽ പൊതുനയമുണ്ട്. ആ നയത്തിനുള്ളിൽ നിന്നുകൊണ്ടാണ് ഈ രണ്ട് വകുപ്പുകളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മന്ത്രിസഭാ ഉപസമിതി മൂന്നാറിൽ സന്ദർശനം തുടങ്ങിയിരിക്കുന്നു. വാർത്തകളിലേക്ക് പിന്നീട് വരാം. ഇപ്പോൾ മറ്റു വാർത്തകളിലേക്ക്. ആശങ്ക ഒടുങ്ങാതെ തീരം. ഓഖി ദുരന്തത്തിൽ 180 പേരെ കൂടി കണ്ടെത്താനുണ്ടെന്ന് വ്യക്തമാക്കി റവന്യൂ വകുപ്പ് പുതിയ പട്ടിക പ്രസിദ്ധീകരിച്ചു. FIR തയ്യാറാക്കിയ 146 പേരുടെയും FIR ഇല്ലാത്ത 34 പേരുടെയും പേരുകൾ അടങ്ങിയ പട്ടികകളാണ് പുറത്ത് വിട്ടത്. മരണസംഖ്യ 38 ആണെന്നും 14 പേരെ കൂടി തിരിച്ചറിയാൻ ഉണ്ടെന്നും പട്ടികയിൽ പറയുന്നു. ഓഖി ദുരന്തത്തിൽ കാണാതായവരുടെ എണ്ണം സംബന്ധിച്ച് നിലനിന്ന ആശയക്കുഴപ്പങ്ങൾക്കൊടുവിലാണ് റവന്യൂ വകുപ്പ് പുതിയ പട്ടിക പ്രസിദ്ധീകരിച്ചത്. കാണാതായതിന്റെ പേരിൽ പോലീസ് FIR തയ്യാറാക്കിയ 146 പേരുടെ വിവരങ്ങളാണ് പട്ടികയിലുള്ളത്. ഇതിനു പുറമെ FIR തയ്യാറാക്കിയിട്ടില്ലാത്ത 34 പേരും അടങ്ങിയ പട്ടികയും പുറത്തിറക്കി. തമിഴ്നാട്ടിൽ കാണാതായതിന്റെ പേരിൽ FIR തയ്യാറാക്കിയിട്ടുള്ളത് 13 പേരുടെ പേരിലാണ്. പുതിയ കണക്കുകൾ പ്രകാരം മരണസംഖ്യ 38 ആണ്. കാണാതായ ബോട്ടുകളുടെ വിവരങ്ങളടങ്ങിയ പട്ടികയും പുറത്തിറക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും 62, കൊച്ചിയിൽ നിന്നും 28, കൊല്ലത്ത് നിന്ന് 4 ബോട്ടുകൾ വീതം കണ്ടെത്താൻ ബാക്കിയുണ്ട്. 100 പേരെ കണ്ടെത്താനുണ്ടെന്നായിരുന്നു നേരത്തെ റവന്യൂ വകുപ്പിന്റെ ഔദ്യോഗിക വിശദീകരണം. എന്നാൽ ഇതിനെതിരെ രംഗത്ത് വന്ന ലത്തിൻ രൂപത കൂടുതൽ പേരെ കാണാനുണ്ടെന്ന് വ്യക്തമാക്കിയിരുന്നു. പലതവണ പ്രസിദ്ധീകരിച്ച കണക്കുകളിലെ അവ്യക്തതയും ആശയക്കുഴപ്പങ്ങളും ഒഴിവാക്കിയാണ് പുതിയ പട്ടിക പുറത്തിറക്കിയത്. News 18 തിരുവനന്തപുരം. അതേസമയം ഇന്ന് തിരുവനന്തപുരത്ത് പ്രതിഷേധവും നടക്കുകയാണ്. ലത്തിൻ കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികൾ ഇന്ന് രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തും. ഓഖി ദുരന്ത ബാധിത പ്രദേശങ്ങൾ പ്രധാനമന്ത്രി സന്ദർശിക്കുകയും
ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടി സ്വീകരിക്കുക എന്നതാണ് പ്രധാന ആവശ്യം. ആർച്ച് ബിഷപ്പ് സൂസേപാക്യം മാർച്ചിന് നേതൃത്വം നൽകും. തീരദേശവാസികൾ കൊച്ചി തോപ്പുംപടി പാലം ഉപരോധിക്കുന്നുമുണ്ട്. കടൽ ഭിത്തി നിർമ്മിക്കണം എന്നുള്ളതാണ് തോപ്പുംപടി പാലത്തിൽ നടത്തുന്ന ഉപരോധത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം. കൊച്ചിയിൽ നിന്നും സുവി വിശ്വനാഥും തിരുവനന്തപുരത്തു നിന്നും പി ജി പ്രബോധുമാണ് പ്രതിഷേധത്തിന്റെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ആദ്യം സുവിയിലേക്ക്. സുവി, എപ്പോഴാണ് ഉപരോധ സമരം തുടങ്ങിയത്? ഏതൊക്കെ പ്രദേശത്തെ ആവശ്യങ്ങൾ, ഈ കടൽ ഭിത്തി നിർമ്മാണം അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം? രാവിലെ 9:30 കൂടിയാണ് പ്രതിഷേധ സമരം ആരംഭിച്ചത്. തോപ്പുംപടിയിലെ ബി ഒ ടി പാലം ഇപ്പോൾ കടൽ തീര നിവാസികൾ ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള വലിയ ഒരു ജനക്കൂട്ടം ഇവിടെ എത്തിയിട്ടുണ്ട്. വാഹനങ്ങൾ ഒന്നും തന്നെ കടത്തിവിടുന്നില്ല. ഈ ഉപരോധ സമരം ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നിരവധി പേരാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം കടൽ ഭിത്തിയോടുകൂടിയ പുലിമുട്ട് നിർമ്മിക്കുക എന്നതാണ്. ശാശ്വതമായ ഒരു പരിഹാരം വേണം. കടലാക്രമണങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം വേണം. കടൽക്ഷോഭങ്ങൾ തുടർക്കഥയാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഒപ്പം തന്നെ സിആർസെറ്റ് മേഖലയിൽ, തീരദേശ പരിപാലന മേഖലയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വീടുകൾ വെക്കാൻ ആവശ്യമായ സഹായങ്ങൾ അനുവദിക്കണം. ഒപ്പം തന്നെ ആവശ്യമായ ഈ കടൽ ദുരിതത്തിൽ പെട്ടവർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം നൽകണം ഉൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവർ ഈ ഉപരോധ സമരം നടത്തുന്നത്. ഈ ഉപരോധ സമരത്തിൽ ചെല്ലാനം മുതൽ ഫോർട്ട് കൊച്ചി വരെയുള്ള നിരവധി പേരാണ് പങ്കെടുക്കുന്നത്. ഒപ്പം തന്നെ ലത്തീൻ സഭയുടെ കൂടെ ആഭിമുഖ്യത്തോടുകൂടിയാണ് ഈ സമരം ഇപ്പോൾ, ഉപരോധ സമരം ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ സംസാരിക്കുവാനായി ഫാദർ അലക്സ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് ഇന്നത്തെ ഒരു സമരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പശ്ചിമ കൊച്ചി മുഴുവനും കടൽ ഭിത്തിയുടെ ശോചനീയമായ അവസ്ഥയും പുലിമുട്ടുകൾ ഇല്ലാത്തത് കൊണ്ടും ഏതൊരു ചെറിയ കടലാക്രമണത്തെ പോലും നേരിടുവാനാവാത്ത വിധം ദുർബലമാണ്. അതുകൊണ്ട് തന്നെ പശ്ചിമ കൊച്ചി ഏതാണ്ട് സെന്റ് ജോൺ പാട്ടം മുതൽ തെക്കേ ചെല്ലാനം വരെയുള്ള പ്രദേശം മുഴുവനും നല്ല ബലവത്തായ ഉയരം കൂടിയ കടൽ ഭിത്തി നമുക്ക് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ കൊച്ചിൻ INS ദ്രോണാചാര്യ മോഡൽ പുലിമുട്ടുകൾ ശാസ്ത്രീയ പഠനം നടന്നിട്ടുള്ളതും അതിൻ്റെ റിപ്പോർട്ടുകൾ സമർപ്പിച്ചിട്ടുള്ളതും പദ്ധതി ആസൂത്രണത്തിൽ രൂപീകൃതമായതുമാണ്. ആ കൊച്ചി INS ദ്രോണാചാര്യ പുലിമുട്ടുകൾ ഈ പശ്ചിമ കൊച്ചി പ്രദേശത്ത് നിർബന്ധമായും ഏറ്റവും വേഗത്തിൽ ഉണ്ടാവേണ്ടത് നമ്മുടെ അത്യാവശ്യമാണ്. വളരെ ചെറിയ ഒരു പ്രദേശമാണ് ഈ കായലിനും കടലിനും ഇടയിലുള്ള ഈ പശ്ചിമ കൊച്ചി. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ജനം എന്നും രാത്രിയും പകലും ഭീതിയോടുകൂടിയാണ് കഴിയുക. അതുകൊണ്ട് ഈ ഭീതിയിൽ നിന്ന് മാറ്റേണ്ടത് സർക്കാരിൻ്റെ അടിയന്തരമായ ഉത്തരവാദിത്തമാണ്. കടൽക്ഷോഭത്തിൽ ഒളിച്ചു പോകുവാനുള്ളൊരു ജനതയല്ല വിദേശ നാണയം നിരന്തരം നേടിക്കൊടുക്കുന്ന മത്സ്യത്തൊഴിലാളി സമൂഹമെന്ന് ഈ ജനത പറയുന്നതിൻ്റെ അടയാളമാണ് ഇവിടെ നടക്കുന്ന ഉപരോധ സമരം. ചെല്ലാനം ഫിഷിംഗ് ഹാർബർ ഏറ്റവും അനുയോജ്യമായ വള്ളങ്ങൾ അടുക്കുവാനും പോകുവാനുമുള്ള ഹാർബറായി എല്ലാവരും പഠിച്ചതും പറഞ്ഞിട്ടുള്ളതുമാണ്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റവും ശോചനീയമായ അവസ്ഥയിൽ മന്ദഗതിയിലും നിർത്തിയിരിക്കുകയാണ്. അത് ഉടനടി പുനരാരംഭിക്കണം എന്നതുകൂടിയാണ് ഈ സമരത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം. തീർച്ചയായും സുരേഷ്, അതായത് പുലിമുട്ട് നിർമ്മാണവും കടൽ ഭിത്തി നിർമ്മാണവും ഉടനടി പൂർത്തിയാക്കണം എന്ന് തന്നെയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ ഉപരോധ സമരം ആരംഭിച്ചിരിക്കുന്നു. ഞാൻ സുവിയിലേക്ക് വരാം. സുവി തുടരുക. തോപ്പുംപടിയിൽ നിന്നും സുവി തുടരുക. തിരുവനന്തപുരത്ത് നിന്നും PG പ്രബോധ് കൂടി നമ്മളോടൊപ്പം ചേരുന്നു. പ്രബോധ്, കൊച്ചിയിൽ പ്രതിഷേധ പരിപാടികൾ ആരംഭിച്ചിരിക്കുന്നു. അല്പസമയത്തിനകമായിരിക്കും തിരുവനന്തപുരത്തെ പ്രതിഷേധ പരിപാടികൾ ലത്തീൻ സഭയുടേത് ആരംഭിക്കുന്നത്. എങ്ങനെയാണ് ലത്തീൻ സഭ പ്രതിഷേധ മാർച്ചും അതോടൊപ്പം തന്നെയുള്ള ധർണ മറ്റു കാര്യങ്ങളും ആസൂത്രണം ചെയ്തിരിക്കുന്നത്? തീർച്ചയായും സുരേഷ്, തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അസാധാരണമായ ഒരു സമരം തന്നെയാണ്. കാരണം ആ ഒരു സഭ തന്നെ നേതൃത്വം നേരിട്ടിറങ്ങി സമരത്തേക്ക് വരുന്നു. നമുക്ക് സമരത്തിന്റെ വിശദാംശങ്ങൾ വൈദികരോട് തന്നെ ചോദിക്കാം. ഫാദർ VR ജോൺ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഫാദർ ഈ സമരത്തിലൂടെ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത്? ഇന്ന് അങ്ങിങ്ങായി നടന്ന എല്ലാ പ്രതികരണത്തെക്കാളും പ്രക്ഷോഭങ്ങളെക്കാളും ഏറെ പ്രധാനമായി കന്യാകുമാരി തിരുവനന്തപുരം ജില്ലകളിലെ എല്ലാ മത്സ്യത്തൊഴിലാളികളും ഇന്ന് രാജ്ഭവൻ ലക്ഷ്യമാക്കിയുള്ള മാർച്ചിനാണ് നമ്മൾ തുടക്കം കുറിക്കാൻ പോകുന്നത്. ഇത് കത്തീഡ്രലിൽ നിന്നും KRLCCയുടെയും KCBCയുടെയും പ്രസിഡന്റും തിരുവനന്തപുരം അതിരൂപതയുടെ അധ്യക്ഷനുമായ അഭിവന്ദ്യ സൂസപാക്യം മെത്രാപ്പോലീത്ത സന്ദേശം നൽകിയാണ് ഇത് ആരംഭിക്കുന്നത്. ഇതിന് 50,000-ൽ പരം മത്സ്യത്തൊഴിലാളികൾ, ദുരിതം അനുഭവിച്ചവർ, മക്കൾ നഷ്ടപ്പെട്ടവർ, അല്ലെങ്കിൽ
ഭർത്താവ് നഷ്ടപ്പെട്ടത്, പിതാവ് നഷ്ടപ്പെട്ട ഇതിന്റെ ആശ്രിതർ എല്ലാവരോടൊപ്പം തന്നെ ഈ സഭ മുഴുവനും അണിചേരുന്ന ദിവസമാണിത്. ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ഉന്നം വെക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ അനാസ്ഥയ്ക്കെതിരെയാണ് ഇന്നത്തെ മാർച്ച് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. അതിനാൽ തന്നെ നമ്മൾ ഇന്ന് ഈ മാർച്ച് അവസാനിക്കുന്നതോടൊപ്പം ഗവർണറെ കാണുകയും നിവേദനം സമർപ്പിക്കുകയും ചെയ്യും. ഇതിൽ പ്രധാനമായും നാം ആവശ്യപ്പെടുന്നത് ഈ വലിയ ചുഴലിക്കാറ്റിനെ ഒരു പ്രകൃതി ദുരന്തമായി ഇതുവരെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ ഇത് ഒരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണമെന്നതാണ് ഒന്നാമത്തെ ആവശ്യം. രണ്ടാമത്, നാളെ ഇതുവരെ ഇത്രയും വലിയ ഈ സമ്പത്ത് ഉണ്ടാക്കിക്കൊടുക്കുന്ന ഈ തീരദേശ മേഖലയ്ക്കതായി സ്വതന്ത്ര അധികാരത്തോടുകൂടിയുള്ള ഒരു ഫിഷറീസ് മന്ത്രാലയം ഇതുവരെ കേന്ദ്ര ഗവൺമെന്റിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരു ഫിഷറീസ് മന്ത്രാലയം ഉണ്ടാക്കുക എന്നത് നമ്മൾ രണ്ടാമത്തെ ആവശ്യമാണ്. മൂന്നാമത്, കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പാക്കേജ് ഇതുവരെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഈ ദുരിതം അനുഭവിച്ചവർക്ക്, ഇനിയും കണ്ടെത്താത്തവർക്ക്, മരിച്ചവർക്ക്, ഈ മരിച്ചവരുടെ ആശ്രിതർക്ക്, ഇനി മടങ്ങി വരാനുള്ളവരുടെ പേര്, ലിസ്റ്റ് എന്നിവ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിലും ഗവൺമെന്റ് ഒഫീഷ്യലായിട്ട് അത് പൂർണ്ണമായിട്ടുള്ള ഒരു ലിസ്റ്റ് ഇതുവരെ നൽകിയിട്ടില്ല. ഒന്നി അവർ തയ്യാറാക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ തയ്യാറാക്കിയത് ശരിയാണോ എന്ന് നോക്കുവാനുള്ള ഒരു മനസ്ഥിതിയെങ്കിലും അവരുടെ ഭാഗത്തുനിന്നുണ്ടാകണം. നാലാമത്, പ്രധാനമായും നാം കാണുന്നത് ഇത്രയും ദുരിതമനുഭവിച്ച് തീരദേശം മുഴുവനും കണ്ണീരിലും ദാരിദ്ര്യത്തിലും നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ പ്രധാനമന്ത്രി ഇതുവരെയായിട്ട് ഈ പ്രദേശം കാണുകയോ സന്ദർശിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ പ്രധാനമന്ത്രി ഇത് സന്ദർശിക്കണമെന്ന് തന്നെയാണ് നമ്മളുടെ ഈ ഒരു ആവശ്യമായിട്ട് നാം കണക്കാക്കുന്നു. ഇതിനേറെ പ്രത്യേകിച്ച് നാം ഒരു രാഷ്ട്രീയ കക്ഷികളെയും ക്ഷണിക്കുന്നില്ല. പക്ഷേ അവർ അനുഭവം പ്രകടിപ്പിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇത് പൂർണ്ണമായും സഭയുടെയും സഭാമക്കളുടെയും ഒരു സമരമാണ്. എന്തായാലും അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ഒരു മത്സ്യത്തൊഴിലാളികളുടെയും അതുപോലെ തന്നെ വിശ്വാസ സമൂഹത്തിന്റെയും വലിയ പ്രതിഷേധം തന്നെയാകും രാജ്ഭവനിലേക്ക് ഉണ്ടാവുക. പ്രത്യേകിച്ചും വളരെയധികം സെൻസിറ്റീവായ ഒരു വിഷയമായതിനാൽ തന്നെ കനത്ത സുരക്ഷാ സന്നാഹവും ഒരുക്കിയിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ രാജ്ഭവന് മുന്നിൽ കനത്ത പോലീസ് ബന്ദോബസ്താണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാവരുതെന്ന് സഭയിൽ സഭാ നേതൃത്വം ആവർത്തിച്ച് ഉറപ്പു നൽകുന്നുണ്ടെങ്കിലും എല്ലാവിധ മുൻകരുതലുകളും പോലീസിന്റെ ഭാഗത്തു നിന്നും സ്വീകരിച്ചിട്ടുണ്ട്. യെസ്, പ്രബോധ തുടരുക. വീണ്ടും സുവിയിലേക്ക്. സുവി, ഈ പറഞ്ഞതുപോലെ തന്നെ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലാണെങ്കിലും രാജ്ഭവന് മുന്നിലാണെങ്കിലും പോലീസ് തുടരുന്നുണ്ട്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് കൊച്ചിയിൽ തോപ്പുംപടി പ്രദേശങ്ങളിൽ അടക്കം ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ടോ? അതോടൊപ്പം തന്നെ യാത്രാ ദുരിതം എത്രത്തോളം ഉണ്ട് പൊതുജനങ്ങൾക്ക്? സുരേഷ്, വലിയ ഒരു ഉപരോധ സമരമാണ് കൊച്ചിയിൽ നടക്കുന്നത്. ഒരു അതായത് കൊച്ചിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡ് ഗതാഗതമാണ് ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുന്നത്. എറണാകുളം നഗരത്തിൽ നിന്ന് തോപ്പുംപടി, മട്ടാഞ്ചേരി, പോർക്കൊച്ചി ഭാഗങ്ങളിലേക്കുള്ള ഗതാഗതം പൂർണ്ണമായും സ്തംഭിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഉപരോധ സമരം നടന്നുകൊണ്ടിരിക്കുന്നത്. ലത്തീൻ സഭയാണ് ഈ സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. എങ്കിലും പോർക്കൊച്ചി മുതൽ ചെല്ലാനം വരെയുള്ള മുഴുവൻ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളും ജാതി മത ഭേദമന്യേ ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. ഈ ഉപരോധ സമരത്തിൽ ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം കടൽ ഭിത്തി നിർമ്മിക്കുക എന്നതാണ്. കഴിഞ്ഞ ഓഖി ചുഴലിക്കാറ്റിനെ തുടർന്ന് 600 വീടുകളാണ് ചെല്ലാനത്ത് പൂർണ്ണമായും നശിച്ചത്. ഇപ്പോഴും അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യ റവന്യൂ വകുപ്പ് അധികൃതരാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. എങ്കിൽ കൂടിയും ഇവർക്ക് പൂർണ്ണമായും ഇത് വൃത്തിയാക്കി മാറ്റുവാൻ കഴിഞ്ഞിട്ടില്ല. അതിനെ തുടർന്ന് ചെല്ലാന നിവാസികൾ വലിയ ഒരു റിലേ നിരാഹാര സമരം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. സർക്കാർ ഇടപെട്ട് ഈ സമരം ഇടപെട്ട് അവസാനിപ്പിച്ചുവെങ്കിലും ഇതിന് ശാശ്വതമായ പരിഹാരം വേണം എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. കഴിഞ്ഞ ദിവസം പള്ളികളിൽ കൂടുതൽ ആളുകൾ എത്തണം എന്ന് ആഹ്വാനം ചെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ സമരം നടക്കുന്നത്. സമരം ഇപ്പോൾ ആരംഭിച്ച് മണിക്കൂർ ഏതാണ്ട് മിനിറ്റുകൾ മാത്രം ആയിട്ടേ ഉള്ളൂ. വളരെയധികം നന്ദി സുവിയാണ് കൊച്ചി തോപ്പുംപടിയിൽ നിന്നുമുള്ള പ്രതിഷേധത്തിന്റെയും ഉപരോധത്തിന്റെയും വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്തും ഇതോടൊപ്പം തന്നെ ഉപരോധ സമരം ആരംഭിക്കാൻ പോകുകയാണ്. ലത്തീൻ സഭയുടെ ആഭിമുഖ്യത്തിലാണ് രണ്ടിടങ്ങളിലും പ്രതിഷേധ പരിപാടികൾ നടക്കുന്നത്. തിരുവനന്തപുരത്ത് ഏതാണ്ട് 50,000 മത്സ്യത്തൊഴിലാളികൾ പങ്കെടുക്കുമെന്നുള്ളതാണ് സഭയുടെ വാദവും. സമരം തുടങ്ങുമ്പോൾ നമുക്ക് അതിലേക്ക് തിരിച്ചു വരാം.